ടോം ജ്യൂസ് നാടൻ രുചികൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ രുചിയിലുള്ള രസമാണ്. രസം തയ്യാറാക്കുന്നതിന് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് കുരുമുളകും വെളുത്തുള്ളിയാണ് വേണ്ടത്. ഇത് ചേർത്താലാണ് രസത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുരുമുളകും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ വേണ്ടത് ഒരു ചെറിയ തക്കാളിയാണ്. തക്കാളി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ രസത്തിന് കുറച്ചൊരു കൊഴുപ്പ് കിട്ടുന്നതിന് ഒരു ചെറിയ തക്കാളിയോ അല്ലെങ്കിൽ വലിയ തക്കാളിയുടെ പകുതിയോ ചേർക്കാം. പിന്നെ പുളിക്ക് ആവശ്യമായിട്ട് ഞാനിവിടെ വാളംപുളി, ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയുടെ കഷ്ണം എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ കുരുമുളകും വെളുത്തുള്ളിയും ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. വെളുത്തുള്ളിയും കുരുമുളകും ഞാനിവിടെ ഇതുപോലെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ തൊലി കളയണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞെടുക്കാം. ഞാനിപ്പോൾ തൊലി കളയാതെ അതും കൂടി ചേർത്താണ് ചതച്ചിട്ടുള്ളത്. ഇനി നമുക്ക് രസം തയ്യാറാക്കാൻ തുടങ്ങാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം തന്നെ കടുക് പൊട്ടിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്കൊരു കാൽ ടീസ്പൂൺ കടുകിടാം. ഇനി കടുകിൻ്റെ കൂടെ ഒരു നുള്ള ഉലുവ ഇടാം. ഉലുവയും കൂടെ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളകും വെളുത്തുള്ളിയും ചേർക്കാം. ഇത് ചേർത്തിട്ട് കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഈ സമയത്ത് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുകയാണ്. പിന്നെ നമുക്ക് ബാക്കി പുളിവെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. കരിഞ്ഞു പോകുകയെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ തക്കാളി വേകാൻ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഞാനൊരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകം മതി. ഇനി നമുക്കിതിലേക്ക് രസത്തിനാവശ്യമായിട്ടുള്ള എരിവിന് കുറച്ചൊരു മുളക് പൊടി ചേർക്കാം. കുരുമുളകിന് നല്ല എരിവുണ്ട്. പിന്നെ അതനുസരിച്ച് മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു കുറച്ച് നിറത്തിനും കൂടെ ആയിട്ട് ഒരു ശകലം മുളക് പൊടി ചേർക്കാം. ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയോ മല്ലിപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അധികം പൊടികളൊന്നും ചേർക്കാത്തതാണ്. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് പുളിവെള്ളം കൂടി ചേർക്കാം. അതുപോലെ കടുക് വറുക്കുന്ന സമയത്ത് ഉലുവ ചേർക്കുമ്പോൾ അതിൻ്റെ അളവ് കൂടിപ്പോകരുത്, അപ്പോൾ നല്ല കയ്പ്പായി പോവും. അതുകൊണ്ട് ഒരു നുള്ള് മാത്രം ചേർത്താൽ മതി. വെള്ളത്തിലിട്ട് വെച്ച പുളി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ രസത്തിനാവശ്യമായ ചാറ് ആയിട്ടില്ല. ഈ പുളിയുടെ വെള്ളം മാത്രമല്ലേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ചാറിനാവശ്യമായിട്ടുള്ള കൺസിസ്റ്റൻസി നോക്കി വളരെ ലൂസായിട്ട് നമുക്ക് ആവശ്യത്തിലേറെ വെള്ളം ഒഴിക്കാം. ഇപ്പോൾ ഞാൻ ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി ആവശ്യമുള്ളതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് നമ്മൾ അലുമിനിയം പാത്രത്തിലല്ലേ തയ്യാറാക്കിയത്. അപ്പോൾ അലുമിനിയം പാത്രത്തിൽ പുളിയൊക്കെ ചേർത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നത് അധികം നല്ലതല്ല. അതുകൊണ്ട് നമുക്കൊരു സ്റ്റീലിൻ്റെ ചരുവത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ദാ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.